പ്രിയപ്പെട്ടവരെ, പുൽക്കുട്ടിലെ ചരിത്രങ്ങൾ എന്ന ക്രിസ്തുമസ് ചരിത്ര പരമ്പരയുടെ 12-ാമത്തെ ദിവസത്തില് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ക്രിസ്തുമസ് കേക്കിന്റെ ചരിത്രമാണ്. മധ്യകാല ഇംഗ്ലണ്ടിലാണ് ഈ കേക്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അവിടെയുള്ള വിശ്വാസികള് ക്രിസ്തുമസിനോടനുബന്ധിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിക്കും. ആ ദിവസങ്ങളിൽ ലൗകികമായ എല്ലാ സുഖങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കും. ആ ദിവസങ്ങളിൽ അവർ കഴിക്കുന്നത് പ്ലം പോർട്ടിജ് എന്ന് പറയുന്ന ഒരു ഭക്ഷണമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏകദേശം ഒരു കഞ്ഞി പോലെ ഇരിക്കും. പക്ഷേ അവർ 24-ാം തീയതി ഈ പോറിഡ്ജില് അവര് ഓട്സ്, അതുപോലെ തന്നെ സ്പൈസസ്, തേൻ മുതലായ സാധനങ്ങൾ ചേർക്കും. അതിന് കാരണം പിറ്റേ ദിവസം അവർ നോമ്പ് തീർക്കുകയും ഏറ്റവും കൂടുതൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്ന, നോൺ സംബന്ധമായ ഭക്ഷണം കഴിക്കുന്ന ദിവസമാണ്. കാലഘട്ടങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഈ പോറിഡ്ജിൽ തന്നെ വ്യത്യസ്തത വന്നു തുടങ്ങി. അതിൽ പലതരത്തിലുള്ള വിഭവങ്ങൾ ചേർക്കാൻ തുടങ്ങി, ബീഫ് മുതലായ സാധനങ്ങൾ ചേർക്കാൻ തുടങ്ങി. സമ്പന്നമായ സമൂഹമാണെങ്കിൽ അത് ആവിയിൽ തന്നെ തയ്യാറാക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കേക്കിന്റെ രൂപത്തിലേക്ക് അത് മാറി. ഇതിൽ പ്ലം എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ പ്ലം എന്ന് പറയുന്ന ഉണക്കമുന്തിരി വിളിക്കുന്ന ഒരു പഴയ പേരായിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയായാലും പ്ലം പോറിഡ്ജ് പിന്നീട് പ്ലം കേക്കായിട്ട് രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം. പിന്നീട് ലണ്ടനിൽ ആരംഭിച്ച ഈ കേക്കിന്റെ സംസ്കാരം ബ്രിട്ടീഷ് സൈന്യം എവിടെയെല്ലാം ആയിരുന്നുവോ അവിടെയെല്ലാം ഇത് പ്രചാരത്തിലാക്കുകയും അങ്ങനെ ഒരു കേക്കിന്റെ സംസ്കാരം പല സ്ഥലങ്ങളിൽ പ്രബലമാവുകയും ചെയ്തു. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയത് 1883 December 23 മാമ്പിള്ളി ബാപ്പു എന്ന് പറയുന്ന സുഹൃത്താണ്. അദ്ദേഹം നടത്തിയിരുന്ന ബേക്കറിയിൽ ഒരു ബ്രിട്ടീഷ് സായിപ്പ്, അദ്ദേഹത്തിന്റെ പേര് ഫ്രാൻസിസ് കാർനറ്റ്, ആ സുഹൃത്ത് ഒരു കേക്കിന്റെ മധുരം നൽകിക്കൊണ്ട് പറയുകയാണ്, ഇതുപോലെ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് തങ്ങളുടെ ജോലിക്കാർക്ക് സാധിക്കുമോ. അങ്ങനെ മാമ്പിള്ളി ബാപ്പു ആ കേക്കിന്റെ രൂപത്തിൽ അതിനേക്കാളും മനോഹരമായിട്ട് ഏറ്റവും സുന്ദരമായിട്ട് അദ്ദേഹം കശ്മാവിന്റെ നീര് ചേർത്തുകൊണ്ട് തന്നെ ഈ കേക്ക് ഉണ്ടാക്കി ഈ സായിപ്പിന് നൽകി എന്നുള്ളതാണ് ചരിത്രം. അദ്ദേഹം റമ്മല്ല, ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച റമ്മല്ല ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകമായ ടേസ്റ്റ് ഈ സായിപ്പിന് അനുഭവപ്പെടുകയാണ്. മാത്രമല്ല ഈ മാമ്പിള്ളി ബാപ്പു തന്നെയാണ് കേരളത്തിലുടനീളം ധാരാളം ബേക്കറി ആരംഭിക്കുകയും അങ്ങനെ കേക്കിന്റെ ഒരു സംസ്കാരം തന്നെ കൊണ്ടുവരികയും ചെയ്തത്. ഇന്ന് ഞാൻ കേക്കിന്റെ ചരിത്രമാണ് നിങ്ങളോട് സംസാരിച്ചത്. അടുത്ത ചരിത്രത്തിനായി കാത്തിരിക്കുക. നന്ദി.